പത്തനംതിട്ട ജില്ലയിലെ ഒരു ആദിവാസി കോളനിയിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണിത്. 4-ാം ക്ലാസ്സിലെത്തിയെങ്കിലും മലയാളം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ഈ വിദ്യാർത്ഥിക്ക് അറിയില്ല. ഇതിന് ആരാണ് ഉത്തരവാദി? കാണിച്ചേ, എവിടെ അതൊന്ന് കൂട്ടി വായിച്ചേ. ആ കഴിഞ്ഞിട്ട് എന്താണ് അക്ഷരം? ആ അല്ല, അത് ആ ഡൂത്ത അടുത്ത. അടുത്ത വാക്ക് വായിച്ചേ. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നേ? അതെന്താ അടുത്ത അക്ഷരം? ഈ അക്ഷരം എനിക്കറിയത്തില്ല. ഇല്ല 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 ഇല്ല. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലെങ്കിലും 10-ാം ക്ലാസ് വരെ ഈ വിദ്യാർത്ഥി തോൽക്കാതെ എത്തും. സർക്കാർ നയം അതാണല്ലോ. 1 മുതൽ 20 വരെ ഈ വിദ്യാർത്ഥി തെറ്റില്ലാതെ എണ്ണും. അത് കഴിഞ്ഞാൽ പിന്നെ തപ്പിയും തടഞ്ഞുമാണ് എണ്ണൽ. 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും വളർന്നുവരുന്ന പുതുതലമുറയുടെ വിദ്യാഭ്യാസ നിലവാരം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. താഴ്ന്ന ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു നിശ്ചിത ശതമാനം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും എഴുതാനും വായിക്കാനും എണ്ണാനും അറിയില്ല എന്നത് പരമസത്യമാണ്. ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച് 1 മാസം കഴിഞ്ഞെങ്കിലും പല ആദിവാസി കോളനികളിലും വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. മൊബൈൽ ഫോൺ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാമായിരുന്നുവെന്ന് നാരണമുടി ചൊള്ളനാവയൽ വനംകുടി മലവേടൻ കോളനിയിലെ വിദ്യാർത്ഥികൾ പറയുന്നു. ഇപ്പൊ ഞാൻ പ്ലസ് വൺ ആണ് പഠിക്കുന്നത്. അപ്പം ഫോൺ ഇല്ലാത്ത പ്രശ്നമാണ്. ഇപ്പം ഫോണില്ല, ടി വി ഇല്ല. ഫോൺ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർമാർ എന്തോ അയക്കുന്നത് പോലും ഒന്നും മനസ്സിലാവില്ല. ടീച്ചർ അയക്കുന്നത് ഇങ്ങോട്ട് എന്തോ എന്ന് പോലും അറിയത്തില്ല. ടി വി ഇല്ല, ഫോൺ ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് കാണാൻ പോലും പറ്റുന്നില്ല ഫോണും ടി വി ഇല്ലാത്തതുകൊണ്ട്. അപ്പം സർക്കാരിൻ്റെ അടുത്തുനിന്നൊരു നടപടി തരണമെന്ന്, ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്തു നിന്ന് ഒക്കെ ഇത് നടപടി തരണമെന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് എങ്ങനെയും ഒരു ഫോണും ഒരു ടി വിയും തരണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് കാണാനും. 48 കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. റെഗുലറായിട്ട് ഇപ്പോൾ വിക്ടേഴ്സിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫോണ് ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഒന്നു തൊട്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കിപ്പോൾ ഇപ്പോൾ 1.5 മാസത്തോളമായിട്ട് ഈ വിക്ടേഴ്സ് വഴിയുള്ള ക്ലാസ്, പകുതി പേർക്കും അതിൽ പങ്കെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത്. ഇല്ല, ഒട്ടുമിക്ക പേർക്കും അറിയാൻ പറ്റുന്നില്ല. ഈ വിക്ടേഴ്സിലൂടെ പലർക്കും പല ബുദ്ധിമുട്ടാണ്. കോളനിയിലെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ലഭ്യമാക്കണം എന്നഭ്യർത്ഥിച്ച് സ്ഥലം MLA കത്തെഴുതുന്ന തിരക്കിലാണ് ഊരുമൂപ്പൻ അപ്പുക്കുട്ടൻ. MLA വിഷയം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. 1 മാസക്കാലമായി ഈ കോളനിയിലെ കുട്ടികൾ വിദ്യാഭ്യാസം എന്താണെന്നുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല. ആകപ്പാടെ എൻ്റെ അറിവിലൊരു 4-5 ഫോണ് ഈ മേഖലയിലുണ്ട്. അത് വെച്ച് നമ്മുടെ കുട്ടികൾ നിരന്തരം ആ ഫോണിൽ കൂടെയാണ് പഠിക്കുന്നത്. ഈ ഒരു 5 ഫോണ് വെച്ചൊക്കെ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ മാതാപിതാക്കൾ ഈ ഫോണുമായിട്ട് പോകുന്നതന്നെ ആ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ 48 കുട്ടികളാണ് ഈ ഊരിലുള്ളത്. ഇവിടെ നിന്നല്ല, നമ്മുടെ ഈ 13 ജില്ലയിൽ തന്നെ 36 പട്ടികവർഗ കോളനിയുണ്ട്. ഈ 36 പട്ടികവർഗ കോളനിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വളരെ താല്പര്യമുണ്ട് കുട്ടികൾ പഠിക്കാൻ. സ്കൂളുള്ള സമയങ്ങളിൽ പഠിക്കാൻ പോയി ഇപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നല്ല ഡിഗ്രിയായ കുട്ടികളൊക്കെ ഇപ്പോഴും നമ്മുടെ മേഖലയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഈ കോവിഡ് സംബന്ധിച്ച് നമ്മുടെ പ്രദേശത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നതിൽ കുട്ടികൾ ഇപ്പോൾ 1.5 വർഷക്കാലമായിട്ട് എന്ത് വിദ്യാഭ്യാസമാണ് പഠിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയായിരിക്കുകയാണ്. മാതാപിതാക്കളും അധ്യാപകരും നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ പഠനത്തിലും ജീവിതത്തിലും ഉന്നത നിലയിലെത്താവുന്ന മിടുക്കന്മാരും മിടുക്കികളും ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ നല്ല ശ്രദ്ധ കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും തയ്യാറാകണം.
ഒപ്പം ഇത്തരം വിദ്യാർത്ഥികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടി അധികൃതർ തയ്യാറാകണം. പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.